നമസ്കാരം, ഞാൻ ടീനാന മാത്യു. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. തലപ്പത്തേക്ക് ആര്? രാജ്യസഭാ സീറ്റ് ദാനത്തെ ചൊല്ലിയുള്ള വിവാദം യു ഡി എഫിൽ കൊഴുക്കുന്നതിനിടെ കെ പി സി സി തലപ്പത്തേക്ക് ആരെന്ന ചർച്ചകളുമായി നേതാക്കൾ. സാധ്യതാ പട്ടികയിൽ മുൻപന്തിയിലുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതോടെ ചർച്ചകൾ സജീവം. രാജ്യസഭാ സീറ്റ് വിവാദത്തിൽ ഹൈക്കമാൻഡിന് അതൃപ്തിയുള്ളതിനാൽ സംസ്ഥാന നേതാക്കളുമായി രാഹുൽ ഇനി ചർച്ച നടത്തിയേക്കില്ല. പകരം ഡി സി സി പ്രസിഡന്റുമാരിൽ നിന്ന് നേരിട്ട് അഭിപ്രായം തേടുമെന്നും വിവരം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കെ പി സി സി അധ്യക്ഷന് പുറമെ രണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരെ കൂടി നിയമിച്ചേക്കും. പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൂടുതൽ സാധ്യത കെ സുധാകരൻ എന്ന് സൂചന. പകരം മുല്ലപ്പള്ളിയെ നിയോഗിച്ചാൽ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളാകും സുധാകരൻ. സാധ്യതാ പട്ടികയിൽ മുൻപന്തിയിലുള്ള മൂന്നാമൻ വി ഡി സതീശൻ എന്നും വിവരം. കെ മുരളീധരനും വനിതാ മുസ്ലിം പ്രാതിനിധ്യമായി ഷാനിമോൾ ഉസ്മാനും പരിഗണനയിൽ. മുന്നണി കൺവീനർ സ്ഥാനത്ത് പി പി തങ്കച്ചിനു പകരം ബെന്നി ബെഹന്നാൻ വരുമെന്നും അഭ്യൂഹം. എ ഗ്രൂപ്പിന്റെ താൽപര്യവും ഘടകകക്ഷികളുടെ പിന്തുണയും ബെന്നിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ പോലെ ദേശീയ നേതൃത്വത്തിലേക്ക് രമേശ് ചെന്നിത്തലയെയും ഹൈക്കമാൻഡ് കൊണ്ടുപോയാൽ വി ഡി സതീശനായിരിക്കും പ്രതിപക്ഷ നേതാവ്. കെ സി വേണുഗോപാലിനും പി സി വിഷ്ണുനാഥനും കേരളത്തിൽ രാഹുൽ പ്രധാന റോൾ നൽകുമെന്ന സംശയവും നേതാക്കൾക്കിടയിൽ ശക്തം. വെല്ലുവിളിയെന്ന് കോടിയേരി. രാജ്യസഭയിലേക്ക് പോകാൻ ലോക്സഭാ അംഗത്വം രാജിവെക്കുന്ന ജോസ് കെ മാണിയുടെ നടപടി കോട്ടയം മണ്ഡലത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഒരു വർഷം കൂടി തന്റെ ടേം പൂർത്തിയാകാനിരിക്കെ ജോസ് കെ മാണിയുടെ രാജിവഴി മണ്ഡലത്തിന് 7 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും കോടിയേരി. രാജ്യസഭയിലേക്ക് ജോസ് കെ മാണി പോകുമ്പോൾ കോട്ടയത്ത് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറുണ്ടോ എന്ന് കേരള കോൺഗ്രസ് എം വ്യക്തമാക്കണം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ കോൺഗ്രസിൽ നടക്കുന്ന പോര് സ്ഥാനമാനങ്ങൾ ലക്ഷ്യം വെച്ചുള്ളത് മാത്രം. അതിനാലാണ് എൽ ഡി എഫ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനാർത്ഥിയെ നിർത്താത്തതെന്നും പ്രതികരണം. ഇനി ഇന്നത്തെ മറ്റു ചില പ്രധാന വാർത്തകൾ നോക്കാം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ കോലാഹലങ്ങൾക്കിടെ മൂന്ന് സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇടതുമുന്നണിക്കായി എളമരം കരീമും ബിനോയ് വിശ്വവും കേരള കോൺഗ്രസ് എമ്മിനായി ജോസ് കെ മാണിയുമാണ് പത്രിക സമർപ്പിച്ചത്. നാലാമതൊരു സ്ഥാനാർത്ഥി മത്സരരംഗത്ത് എത്തിയില്ല എങ്കിൽ ബുധനാഴ്ച മൂവരെയും വിജയികളായി പ്രഖ്യാപിക്കും. കർണാടകയിൽ ജയാനഗർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 216 ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ബി ജെ പി എം എൽ എ ആയിരുന്ന ബി എൻ വിജയകുമാറിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിജയകുമാറിന്റെ സഹോദരൻ ബി എൻ പ്രഹ്ലാദനാണ് ബി ജെ പി സ്ഥാനാർത്ഥി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സൗമ്യ റെഡ്ഡിയാണ് മത്സരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ആശുപത്രിയിലെ മുൻ ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ കഫീൽ ഖാന്റെ സഹോദരൻ കാഷിഫ് ജമീലിന് നേരെ അജ്ഞാത സംഘത്തിന്റെ ആക്രമണം. 3 വെടിയുണ്ടകൾ ശരീരത്തിൽ തുളഞ്ഞുകയറിയ ഇയാളെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബൈക്കിലെത്തിയ 2 പേരാണ് ആക്രമണം നടത്തിയതെന്നാണ് കരുതുന്നത്. ഗോരഖ്പൂർ ബി ആർ ഡി ആശുപത്രിയിൽ നിരവധി കുട്ടികൾ മരിച്ച സംഭവത്തിൽ ജയിൽവാസം അനുഭവിച്ച കഫീൽ ഖാൻ അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത്. ഇറക്കുമതി തീരുവ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 100% ചിലതിന് ഇന്ത്യ നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്ക ആകട്ടെ അങ്ങനെ ചെയ്യുന്നുമില്ല. അത് തുടരാനാകില്ല. നിരവധി രാജ്യങ്ങളോട് അധിക നികുതി ഈടാക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും ഇത്തരം പ്രവണതകൾ ഇല്ലാതാക്കാൻ പോവുകയാണെന്നും ട്രംപ് പറഞ്ഞു. ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് മലയാളി താരം സഞ്ജു സാംസൺ പുറത്ത്. കായികക്ഷമത തെളിയിക്കുന്നതിനായുള്ള യോയോ ടെസ്റ്റിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സഞ്ജു പുറത്തായത്. സഞ്ജുവിന്റെ അഭാവത്തിൽ ഋഷഭ് പന്തായിരിക്കും ടീമിന്റെ വിക്കറ്റ് കീപ്പർ. ഇംഗ്ലണ്ട് പര്യടനത്തിനായി ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ലണ്ടനിലേക്ക് തിരിച്ചു. തൂത്തുക്കുടി സ്റ്റെർലൈറ്റ് സമരവുമായി ബന്ധപ്പെട്ട് 13 പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇത്തവണ തന്റെ പിറന്നാൾ ആഘോഷിക്കരുതെന്ന് ആരാധകർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇളയ ദളപതി വിജയ്. പിറന്നാൾ തകൃതിയായി ആഘോഷിക്കാൻ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ആരാധക സംഘങ്ങൾ തയ്യാറെടുപ്പ് നടത്തി വരുമ്പോഴാണ് വിജയ് ഇതിനെ തടഞ്ഞത്. ഈ മാസം 22 താരത്തിന്റെ പിറന്നാൾ. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം ജെറീന ചേരും. നമസ്കാരം.